എന്തിനാണ് സമരം ചെയ്യുന്നത്? നമ്മൾ എതിർക്കുന്നത് എന്തോ അതിനെതിരെ ആകണമല്ലോ സമരം. അങ്ങനെ ഭരണകൂടത്തിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ വ്യക്തിയിൽ നിന്നോ നമ്മൾ എതിർക്കപ്പെടുന്നതിനെ പിൻവലിപ്പിക്കുക എന്നതാകണമല്ലോ സമരത്തിൻ്റെ ലക്ഷ്യം. സിൽവർ ലൈനെതിരെ പലയിടത്തും പ്രതിഷേധവും അക്രമ സമരങ്ങളും നടത്തുമ്പോഴും എതിർക്കുന്നത് എന്തിനാണെന്ന് പോലും ഉറപ്പില്ലാതെ പ്രതിപക്ഷ നേതാക്കളും പാർട്ടികളും കുഴയുകയാണ്. പലരും പല കാരണങ്ങൾ പറയുമ്പോഴും സമരം എന്തിനാണെന്ന അങ്കലാപ്പിലാണ് അണികൾ. സമരം നയിക്കുന്നുവെന്ന് സ്വയം നടിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തകിടം മറിയുകയാണ്. നിയമസഭയിലും പുറത്തുമുന്നയിച്ച ആരോപണങ്ങൾക്കെല്ലാം മുഖ്യമന്ത്രിയും കെ റയിലും തെളിവുകൾ സഹിതം മറുപടി നൽകിയിരുന്നു. തങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തു എന്ന മുറ വിളിക്കും അധികം ആയുസ്സുണ്ടായില്ല. എം എൽ എമാരെ നിയമസഭയിൽ വിളിച്ച് പദ്ധതി വിശദീകരിക്കാനും സംശയങ്ങൾ ദൂരീകരിക്കാനും കെ റയിൽ പ്രത്യേക സെക്ഷൻ വെച്ചു. യു ഡി എഫ് ആകട്ടെ അതും ബഹിഷ്കരിച്ചു. ലൂസ് മണ്ണ് സിദ്ധാന്തം വൈറലായതോടെ പ്രതിപക്ഷ നേതാവ് അത് വിട്ടു. ഡേറ്റ കൃത്രിമവും ക്ലച്ച് പിടിച്ചില്ല. പശ്ചിമഘട്ടം മൊത്തം നശിക്കുമെന്നായി. ജനം ഗൗനിച്ചില്ല. 64,000 കോടി എന്ന കണക്ക് സർക്കാരിന് എവിടുന്ന് കിട്ടി എന്നായി പിന്നെ ചോദ്യം. 2,00,000 കോടി ചെലവാകുമെന്ന് സ്വയം തട്ടിവിട്ടതിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ച് മിണ്ടാട്ടമില്ല. സുധാകരൻ്റെ വിമാനക്കളി കോൺഗ്രസ്സുകാർ തന്നെ ചിരിച്ചു തള്ളി. മന്ത്രി സജി ചെറിയാനെതിരെ അലൈൻമെൻറ്റ് തിയറി കൊണ്ടുവന്ന തിരുവഞ്ചൂർ പുലിവാല് പിടിച്ചു. വന്ദേഭാരത് ട്രെയിൻ മതിയെന്നായിരുന്നു കെ സി വേണുഗോപാലിൻ്റെ രാജ്യസഭയിലെ വാദം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചതിലൂടെ കാര്യങ്ങൾ പദ്ധതിക്ക് അനുകൂലമാകും എന്ന തരത്തിൽ വാർത്തകൾ വന്നതോടെ യു ഡി എഫിൻ്റെ വിരളി കൂടുന്ന കാഴ്ച കണ്ടു. കെ മുരളീധരനാകട്ടെ അവരടക്കമുള്ളവർ മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞു. ഡൽഹിയിലാകെ ബി ജെ പി ഇടത് ഏജൻറ്റുമാരാണെന്ന് പറഞ്ഞാണ് സതീശൻ തടിതപ്പിയത്. ഇത്രയൊക്കെയായിട്ടും യു ഡി എഫ് വിചാരിച്ചതുപോലെ സമരം ചൂടുപിടിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നത് പദ്ധതിക്കുള്ള ജനപിന്തുണ വെളിപ്പെടുത്തുകയാണ്. ഏറ്റവും അതിശയിപ്പിച്ചത് മാധ്യമങ്ങളുടെ നിലപാടായിരുന്നു. തുടർച്ചയായി 9 ദിവസത്തിലധികം കെ റയലിനെതിരെ ചർച്ചകൾ സംഘടിപ്പിച്ച മാധ്യമങ്ങൾക്ക് ഒടുവിൽ നിലപാട് പോലുമില്ലാതെ പിൻവാങ്ങേണ്ടി വന്നു. കേരളത്തിലെ ഒരു മാധ്യമവും കെ റയലിനെ തങ്ങൾ അനുകൂലിക്കുന്നുവെന്നോ പ്രതികൂലിക്കുന്നുവെന്നോ ഇതുവരെ പറഞ്ഞിട്ടില്ല. മറിച്ച് ഭരണപക്ഷത്തിനെതിരെ പ്രയോഗിക്കാവുന്ന ഒരേ ഒരു ടൂൾ ഇപ്പോൾ കെ റയലായതിനാൽ പ്രതിപക്ഷ നീക്കങ്ങൾക്കൊപ്പം നിലകൊള്ളുകയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത്. കെ റയലിൻ്റെ ആവശ്യകതയെപ്പറ്റിയുള്ള വിദഗ്ധ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിനാലും കെ റയലിനെ തുറന്നെതിർക്കാൻ മാധ്യമങ്ങൾ തയ്യാറുമല്ല. കാരണം വരും കാലം അവരോട് എന്തിനീ നാടിനെ പിന്നോട്ടടിക്കാൻ കൂട്ടുനിന്നു എന്ന് ചോദിക്കും എന്നത് തന്നെ. ഭരണപക്ഷത്തിനെതിരെയുള്ള വാർത്താ ദാരിദ്ര്യത്തിൽ കെ റയലിനെ കടിച്ചു കീറാൻ സൃഷ്ടിച്ച വാർത്തകൾ, കുറ്റിപറിക്കൽ സമരങ്ങൾക്ക് നൽകിയ പി ആർ വർക്കുകൾ, പ്രതിപക്ഷ നേതാക്കളുടെ മണ്ടത്തരം നിറഞ്ഞ വാദങ്ങളെ അടക്കം ആഘോഷിക്കൽ, പരമ്പര പോലെ സൃഷ്ടിക്കപ്പെട്ട കെ റയിൽ വിരുദ്ധ ചർച്ചകൾ, ആസൂത്രിതമായി തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ, ഇവയൊന്നും വിസ്മരിക്കപ്പെടില്ല. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നാടകങ്ങൾ കേരള ജനത കാലങ്ങളായി കണ്ടുകൊണ്ടേയിരിക്കുന്നതാണ്. ബി ജെ പിയുടേതും ദേശീയപാതയുടെ വികസനവും ഗെയിൽ പദ്ധതിയും പവർ ഹൈവേയും ഒക്കെ നിശ്ചലമാക്കാൻ ശ്രമിച്ചവരെന്ന് കെ റയിലിൽ കടിച്ചു തൂങ്ങിക്കിടക്കുകയാണ്. കിഫ്ബിയോടുള്ള വിരോധം ഇപ്പോൾ സൂക്ഷിക്കുന്ന പ്രതിപക്ഷം പ്രളയവും കോവിഡും തീർത്ത മഹാപ്രതിസന്ധികൾക്കിടയിലും കേരളത്തെ മുന്നോട്ട് നയിക്കുന്ന നോഹയുടെ പെട്ടകമാണ് കിഫ്ബി എന്ന സത്യം ഇനിയും സമ്മതിക്കാൻ തയ്യാറായിട്ടില്ല. കിഫ്ബി എന്തോ കേരളത്തിൽ വന്നു വീണ ബോംബ് എന്ന തരത്തിലായിരുന്നു പ്രചാരണം. ഇങ്ങനെ വികസന പദ്ധതികളെ അട്ടിമറിച്ച് നാടിനെ പിന്നോട്ടടിക്കാൻ നടത്തിയ പരിപാടികളുടെ ഒടുവിലത്തെ പതിപ്പാണ് കുറ്റിപറിക്കൽ സമരം. പക്ഷേ കുറ്റിപറിക്കുന്നവർക്ക് എന്തിനാണ് പറിച്ചത് എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥ എത്ര ദാരുണമാണ്.